വയനാട് ഉൾപ്പെടെയുള്ള കേരളത്തിൻ്റെ വനാതിർത്തികളിൽ പ്രവർത്തിക്കുന്ന അനധികൃത ശ്മശാനങ്ങൾ ആ ശ്മശാനങ്ങൾ സംബന്ധിച്ച് നിർണായകമായ ആ ശ്മശാനങ്ങളുടെ അധികാരികൾ ആരാണ് അത് ഏതെ ആരുടെയൊക്കെ കീഴിലാണ് ഈ ശ്മശാനങ്ങൾ പ്രവർത്തിക്കുന്നത് ഇത് സംബന്ധിച്ച് നിരവധി പരാതികളും വാർത്താ ഒക്കെ കൈകാര്യം ചെയ്യുകയാണ് ആ അത്തരത്തിൽ നിൽക്കുമ്പോൾ അഭ്യുഹങ്ങൾ നിരവധിയായി നിൽക്കുന്ന ഘട്ടത്തിലാണ് ഒരു ഓഡിയോ ക്ലിപ്പ് പുറത്തു വരുന്നത് അതായത് ഈ ശ്മശാനങ്ങളുമായി ബന്ധപ്പെട്ട് തങ്ങൾക്ക് അതിൽ പങ്കുണ്ട് എന്ന് സൂചന നൽകുന്ന ബിലീവേഴ്സ് ചർച്ച് അതായത് യോഹന്നാൻ ടീമുമായി ബന്ധപ്പെടുന്നവരുടെ ഓഡിയോ ക്ലിപ്പ് പുറത്തു വരുന്നത് ആ ഓഡിയോ ക്ലിപ്പ് പറയുന്നത് ഈ തരത്തിലാണ് പിന്നെ ഞാൻ വിളിച്ചത് ഞാൻ വിളിച്ചത് ഞാൻ ഇവിടെ ഇല്ലായിരുന്നു കുറച്ച് ദിവസം ഇന്ന് വന്നപ്പോ നിങ്ങള് വാർത്തകളൊക്കെ ചെയ്തേക്കുന്ന ചീഫ് എഡ് ചെയ്യുന്ന ചീഫ് എഡ്രി വഴിയാ നമ്മൾ വഴി ചെയ്യുന്നതല്ല നമ്മൾ വഴി ചെയ്യുന്നതൊക്കെയാണെ നിങ്ങൾ അറിയത്തില്ലേ ഡയറക്റ്റ് അവർ വഴി വരുന്നതൊന്നും നമുക്ക് എല്ലാം ഒന്നും കൈവയ്ക്കാൻ പറ്റത്തില്ല മാത്രല്ല അത് വേറൊരു ഒരു കോഴിക്കോടുകാരൻ വിഷയമുണ്ട് നമ്മളുടെ ഒരു പണ്ടുമുതലേ ഉള്ള അയാൾ കൊണ്ടുവന്ന വാർത്ത ഞാനിപ്പം വിളിച്ച് അത്രേ ഉള്ളൂ അത്രേ ഉള്ളു ഡി പിന്നെ ഉണ്ട് പിന്നെ മറ്റേ അസംബ്ലി സഫ് ബോർഡ് ഉണ്ട് ഒത്തിരി ഉണ്ട് ഒത്തിരി പേരുണ്ട് അതിനകത്ത് ഇദ്ദേഹത്തിന്റെ പേര് വെച്ചാണ് ഈ ലോകായുക്ത കേസ് പോയിരിക്കുന്നത് അതേ ഉള്ളൂ അതിനകത്ത് എന്താ പറഞ്ഞാൽ ഇപ്പം അറിയപ്പെടുന്നവരുടെ പേര് കേസ് കൊടുക്കത്തുള്ളൂ അത്രേ ഉള്ളു അത്രേ ഞാനും ഞാനും ഇപ്പം കൂട്ടത്തിൽ അറിയപ്പെടുന്ന ഒരു പാർട്ടിയുടെ പോയി കൊടുക്കുമ്പോൾ നമ്മുടെ പേര് കൊടുക്കാൻ നമ്മൾ ഇത്രയ്ക്ക് ഇത്രയുള്ള അറിയപ്പെടുന്ന ഒരാളെ കേസ് കൊടുക്കും ഈ ഓഡിയോ ക്ലിപ്പ് അടിസ്ഥാനമാക്കുകയും ഈ ഓഡിയോ ക്ലിപ്പ് തെളിവുകളായി പറയുകയും ചെയ്യുന്നത് ബിലീവേഴ്സ് ചർച്ചിന്റെ അല്ലെങ്കിൽ ആ ടീമിൽ ഉൾപ്പെട്ട ഒരു വ്യക്തി അദ്ദേഹം പറയുന്നു സഭയ്ക്ക് അഞ്ച് സെന്റ് ഉണ്ട് അതുമായി ബന്ധപ്പെട്ട് കോൺവേഴ്സേഷൻ നടക്കുന്ന മറ്റൊരു വ്യക്തി പറയുന്നു എസ് എൻ ഡി പിക്ക് ഉണ്ട് അസംബ്ലീസ് ഓഫ് ഗോഡ്സിനുണ്ട് ഇത് വളരെ നിർണായകമായ തെളിവുകളാണ് അക്സെപ്റ്റ് ചെയ്യുന്ന തെളിവുകളാണ് ഈ തെളിവുകൾ ചൂണ്ടിക്കാട്ടി തത്തുമൈ ന്യൂസ് ആ ചെയ്യുന്ന വാർത്ത ആ വാർത്തയുടെ ഒരു കമ്മിറ്റ്മെന്റ് ഒരു വാർത്തയ്ക്കപ്പുറം സമൂഹത്തിൽ ഇടപെടൽ നടത്തണം എന്ന മാധ്യമ രീതി കൂടി അവലംബിക്കുന്നതുകൊണ്ട് ഡി ഇതുമായി ബന്ധപ്പെട്ട് പരാതി നൽകുകയുണ്ടായി ആ പരാതി ഡി അക്സെപ്റ്റ് ചെയ്യുന്നത് കൂടാതെ ആ പരാതിയിൽ കൂടുതൽ അന്വേഷണത്തിനായി കൂടുതൽ അന്വേഷണം നടത്തുന്നതിനായി ആ പരാതി ടേക്കപ്പ് ചെയ്തിരിക്കുന്നു എന്നാണ് ഔദ്യോഗികമായി നമുക്ക് ലഭിക്കുന്ന വിവരം ഡി ജി പി സ്റ്റേറ്റ് പോലീസ് ചീഫ് കേരള കേരള ഡി ജി പി സ്റ്റേറ്റ് പോലീസ് ചീഫിന് ലഭിച്ച ഞങ്ങളുടെ വാർത്തയെ സംബന്ധിച്ച് ലഭിച്ച പരാതി ആ പരാതി എസ് പി എസ് പി എം സി പി എച്ച് ക്യു കേരള പോലീസിന്റെ എസ് പി എം സി പി എച്ച് യു അനന്തര നടപടിക്ക് വേണ്ടി ഫോർവേഡ് ചെയ്തു എന്ന ഔദ്യോഗിക നിലപാട് ഡി ജി പിയുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നു കേരള പോലീസിന്റെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നു അപ്പോൾ ഈ വാർത്ത ഇത് ഏറ്റവും നിർണായകമായ തെളിവെന്നാണ് സമൂഹത്തിലെ വിവിധ ആൾക്കാർ പറയുന്നത് അപ്പോൾ എന്താണ് വാർത്തയ്ക്ക് അടിസ്ഥാനമാകുന്നത് വാർത്തയ്ക്ക് അടിസ്ഥാനമാകുന്നത് വളരെ പ്രമുഖമായിട്ടുള്ള മാധ്യമങ്ങൾ മാധ്യമ പ്രവർത്തകരുടെ ബൈലൈൻ വെച്ചാണ് ഈ വനാതിർത്തിയിൽ നടക്കുന്ന അനധികൃത ശ്മശാനങ്ങളെക്കുറിച്ച് വാർത്തകൾ വന്നിരുന്നത് അതിൻ്റെ ടൈറ്റിൽ നോക്കൂ ഡി ജി പിക്ക് മുന്നിലെത്തിയ പരാതിയിൽ ഈ ടൈറ്റിലടക്കം ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പുൽപ്പള്ളിയിൽ ദുരൂഹ ശ്മശാനങ്ങൾ മൃതദേഹങ്ങൾ എത്തുന്നത് അന്യനാട്ടിൽ നിന്ന് ഒരു പ്രമുഖ മാധ്യമം ബൈലൈൻ വെച്ച് എഴുതിയ തലക്കെട്ടാണ് പുൽപ്പള്ളി പുൽപ്പള്ളിയിൽ ദുരൂഹ ശ്മശാനങ്ങൾ മൃതദേഹങ്ങൾ എത്തുന്നത് അന്യനാട്ടിൽ നിന്ന് അതോടൊപ്പം മറ്റൊരു രീതിയിൽ കൂടെ വരുന്നു അനധികൃത ശ്മശാനങ്ങളിലെ ശവശരീരങ്ങളുടെ ഡി എൻ എ ടെസ്റ്റ് നടത്തണം ഒരു പ്രമുഖ മാധ്യമത്തിൻ്റെ ആവശ്യമാണ് ഡി എൻ എ ടെസ്റ്റ് നടത്തണം ഈ ശവങ്ങളിൽ മറ്റൊരു മാധ്യമം എഴുതുന്നു ഗ്രാമത്തിൽ ഭൂമി വാങ്ങിക്കൂട്ടി ശ്മശാന വ്യാപാരം മറ്റൊരു പ്രമുഖ മാധ്യമം എഴുതുകയാണ് മറ്റൊരു മാധ്യമം എഴുതുന്നു ദുരൂഹ ശ്മശാനങ്ങൾ പെരുകുന്നു മൃതദേഹങ്ങൾ എത്തുന്നത് അന്യനാട്ടിൽ നിന്ന് ഇതൊക്കെ പബ്ലിക് പ്രൊഫൈലിൽ നിൽക്കുകയും കേരളത്തിൻ്റെ വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന തലക്കെട്ടുകളാണ് ഉദാഹരണമായി കാണിച്ചത് ആ തലക്കെട്ടുകൾ അത് വെള്ളത്തിൽ വരച്ച വര പോലെ വാർത്തകളായി മാറാൻ പാടില്ല ഈ തിന്മ ചെയ്യുന്ന വ്യക്തികൾ ആരാണ് ഈ കേരളത്തിൻ്റെ സാമൂഹിക പശ്ചാത്തലത്തെ കെടുതിയിലേക്ക് കൊണ്ടുപോകുന്ന ശക്തികൾ ആരാണ് ഈ അന്വേഷണം ഞങ്ങൾ നടത്തുമ്പോഴാണ് അവിചാരിതമായി ഈ ഓഡിയോ ക്ലിപ്പ് ഞങ്ങളുടെ കൈകളിലേക്ക് ചില ആൾക്കാർ സമൂഹത്തിൻ്റെ നന്മ ആഗ്രഹിക്കുന്ന വലിയൊരു വിഭാഗത്തെ പ്രതിനിധീകരിക്കുന്ന ആൾക്കാർ ഞങ്ങളിലേക്ക് ഈ ഓഡിയോ ക്ലിപ്പ് എത്തിക്കുന്നത് ആ ഓഡിയോ ക്ലിപ്പ് വ്യക്തമായി പറയുന്നു സഭയ്ക്ക് അതിൻ്റെ കെ പി യോഹന്നാൻ ടീമിൻ്റെ ഇടനിലക്കാരനായി നിൽക്കുന്ന വ്യക്തി പറയുന്ന വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കൂ ആ ഓഡിയോയിലുണ്ട് പ്രേക്ഷകർ ശ്രദ്ധിച്ചു നോക്കൂ ഞാൻ അന്വേഷിച്ചു അപ്പോൾ അദ്ദേഹത്തിൻ്റെ മേൽ അന്വേഷണം അവിടെ നടന്നിരിക്കുന്നു ഇതിനെ സംബന്ധിച്ച് അദ്ദേഹം പറയുകയാണ് ഞാൻ അന്വേഷിച്ചു അന്വേഷിച്ചപ്പോൾ അഞ്ച് സെൻറ് ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അഡ്മിറ്റഡ് ഫാക്റ്റാണ് അപ്പോൾ ഒരു ഇൻവെസ്റ്റിഗേഷൻ ഒരു വ്യക്തി നടത്തിയിരിക്കുന്നു അന്വേഷിച്ച് അദ്ദേഹം മനസ്സിലാക്കുന്നു സഭയ്ക്ക് അഞ്ച് സെന്റ് ഉണ്ട് ഏതു സഭയ്ക്ക് ബിലീവേഴ്സ് ചർച്ചിന് ആരാണ് ബിലീവേഴ്സ് ചർച്ചിൻ്റെ ഓണർ കെ പി യോഹന്നാൻ അപ്പോൾ കെ പി യോഹന്നാൻ ടീമിന് ാണ് പിക്ക് ഉണ്ട് ആ ഈ ക്ലിപ്പ് പ്രേക്ഷകർ വളരെ സസൂക്ഷ്മം കേൾക്കുക എസ് എൻ ഡി പിക്ക് ഉണ്ട് മറു വ്യക്തി പറയുന്നു അസംബ്ലീസ് ഓഫ് ഗോഡ്സിനുണ്ട് അപ്പോൾ നോക്കൂ ഈ വാർത്തകൾ പറയുന്നതിന്റെ തലക്കെട്ടുകൾ നോക്കൂ ദുരൂഹ ശ്മശാനങ്ങൾ സംസ്ഥാനത്ത് മൃതദേഹങ്ങൾ എത്തിക്കുന്നത് അന്യനാട്ടിൽ നിന്ന് ശവശരീരങ്ങളുടെ ഡി എൻ എ ടെസ്റ്റ് പരിശോധിക്കണം ഗ്രാമങ്ങൾ ഗ്രാമത്തിൽ ഭൂമി വാങ്ങിക്കൂട്ടുന്ന ശ്മശാന വ്യാപാരം അതോടൊപ്പം ദുരൂഹ ശ്മശാനങ്ങളിൽ എത്തുന്ന മൃതദേഹങ്ങൾ അന്യനാട്ടിൽ നിന്നടക്കം തലക്കെട്ടുകൾ വരുമ്പോൾ ആ തലക്കെട്ടുകൾക്ക് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുന്ന തെളിവ് രൂപപ്പെടുകയാണ് ആ തെളിവും ഇതൊക്കെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇപ്പോൾ സംസ്ഥാനത്ത് ഡി ജി പിക്കും പോലീസ് ഉന്നത തലങ്ങളിലേക്കും പരാതി എത്തിയിട്ടുള്ളത് ആ പരാതി അവർ പരിശോധിച്ചിരിക്കുന്നു തത്തുമൈ ന്യൂസിന്റെ വാർത്ത ഈ ഓഡിയോ ക്ലിപ്പ് അടക്കമുള്ള വാർത്തയും അവർക്ക് മുന്നിൽ എത്തി എന്നാണ് നാം മനസ്സിലാക്കുന്നത് അതും അവർ പരിശോധ പരിശോധിച്ചതിന് ശേഷം പ്രാഥമികമായി അന്വേഷണത്തിന് കൈമേ കൈമാറേണ്ട വിവരങ്ങൾ ഇതിലുണ്ട് എന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പരാതി എസ് പി എം സി എസ് പി എം സി ഡി ജി പിയുടെ പരാതി ഫോർവേഡ് ചെയ്ത് എസ് പി എം സി പി എച്ച് ക്യൂവിനേക്ക് ഫോർവേഡ് ചെയ്തതായിട്ടുള്ള ഔദ്യോഗിക അറിയിപ്പ് പുറത്തു വരുന്നുണ്ട് അപ്പോൾ ഈ കെ പി യോഹന്നാൻ ടീമിനെതിരായിട്ടുള്ള അല്ലെങ്കിൽ അവർക്ക് പങ്കുണ്ട് എന്ന് അവർ തന്നെ അവരുടെ ആൾക്കാർ തന്നെ പറയുന്ന മറ്റു മാധ്യമങ്ങളൊക്കെ ജനങ്ങളുടെ അവിടെ വാർത്താ വാർത്താസമ്മേളനം അടക്കമുള്ള കാര്യങ്ങളുണ്ട് ആ തദ്ദേശവാസികളുടെ പഞ്ചായത്തിനെ ഇടപെടുമ്പോൾ പോലീസിലേക്ക് പരാതിപ്പെടുമ്പോൾ പോലീസ് പറയും പഞ്ചായത്തിലേക്ക് പോകൂ പഞ്ചായത്ത് എന്ത് നടപടി സ്വീകരിച്ചു ഈ തരത്തിലുള്ള കാര്യങ്ങൾ കണക്കാക്കുന്ന രീതിയിലേക്ക് ഒരു അന്വേഷണത്തിന് തുടക്കമിടുന്നു അതിന് കാരണക്കാരായിരിക്കുന്നത് തത്തുമൈ ന്യൂസിൻ്റെ ധീരോദാത്തമായ പ്രവർത്തനവും വാർത്തകളുമാണെന്നുള്ളതും സന്തോഷകരം കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി താഴെ കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ